നമസ്കാരം, ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രേക്ഷക ഹൃദയം നിറച്ച് കണ്ണ് നനയിച്ച് ആടുജീവിതം തിയേറ്ററുകളിൽ. ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്, എനിക്കൊരുപാട് സങ്കടം വന്നു. ഒരു അനുഭവം, എൻ്റെ കൂടി ഒരു അനുഭവം. തിയേറ്ററിൽ മിസ്സാക്കാണ്ടിരിക്കുക നല്ലത്, ഭയങ്കര നല്ലൊരു മൊത്തത്തിൽ ഒന്നും കുറ്റം പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്ക്രീൻ പ്ലേ ആണെങ്കിലും എല്ലാം നല്ല നന്നായിരുന്നു. പൃഥ്വിരാജിന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. വളരെ ആവേശത്തോടുകൂടി മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും വർഗീയ ഫാസിസ്റ്റുകളെ അധികാരത്തിന് താഴെയിറക്കുന്നതിനും അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭരണം കേരളത്തിൽ അതിനുള്ള ഷോക്ക് കൊടുക്കുന്നതിനും വേണ്ടി കേരളത്തിലെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ യു ഡി എഫ് അനുഭാവികൾ മാത്രമല്ല നിഷ്പക്ഷമതികളായ ആളുകളടക്കം വളരെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ചെയർമാൻ എം പി ജാക്സൺ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി ശശികുമാർ, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, രക്ഷാധികാരി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ, ജനറൽ കൺവീനർ കെ കെ ശോഭനൻ എന്നിവർ പ്രസംഗിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി, സോണിയാഗിരി, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത്, ഷാറ്റോ കുര്യൻ, വിവിധ ഘടകകക്ഷി നേതാക്കളായ റിയാസുദ്ദീൻ, മനോജ്, ദാമോദരൻ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, ഐക്യജനാധിപത്യ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പോസ്റ്റൽ ഇൻഷുറൻസ് സ്കീം ക്യാമ്പുമായി കൊരുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ. ഭാരതീയ തപാൽ വകുപ്പിന്റെ അപകട ഇൻഷുറൻസ് പരിരക്ഷാ സ്കീമിനെ കുറിച്ച് കൊരുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്യാമ്പ് വാർഡ് കൌൺസിലർ അമ്പിളി ജയൻ ഉദ്ഘാടനം ചെയ്തു. കൊരുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസിന്റെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. സാധാരണക്കാർക്കും അല്ലാത്തവർക്കായിട്ട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ചെറിയ ഒരു തുകയ്ക്ക് ഒരു വർഷത്തെ ഇൻഷുറൻസിന്റെ കവറേജ് ആണ് കിട്ടുന്നത്. 755 രൂപയ്ക്ക് അപകട ഇൻഷുറൻസിന്റെ ഒരു കവറേജ് ആണ് കിട്ടുന്നത്. ഈ കൊരുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. പ്രസിഡന്റ് വിംഗ് കമാൻഡർ റിട്ടയർഡ് ടി എം രാംദാസ് അധ്യക്ഷത വഹിച്ചു. പോസ്റ്റൽ വകുപ്പിൽ നിന്ന് ലിബി, ദർശന എന്നിവർ ക്ലാസ് എടുത്തു. റെസിഡന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളി, സെക്രട്ടറി ബിന്ദു ജിനൻ, ജോയിന്റ് സെക്രട്ടറി ഇ സി സുരേഷ്, രമാഭായ് രാംദാസ്, ഹേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഓരോ ക്രൈസ്തവനും മുറിക്കപ്പെടേണ്ട അപ്പമാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടി. പെസഹ ദിനാചരണത്തോടനുബന്ധിച്ച് താഴേക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഈസ്റ്റർ സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് മാർ റാഫേൽ തട്ടി. ആർച്ച് പ്രീസ്റ്റ് റവറൻ ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, സെക്രട്ടറി റവറൻ ഫാദർ മാത്യു തുരുത്തപ്പിള്ളി, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജെർലിറ്റ് കാക്കനാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. രാവിലെ 6:30 പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്ന മേജർ ആർച്ച് ബിഷപ്പിനെ ഇരിഞ്ഞാലക്കുട രൂപതാമിത്രാൻമാർ പോളി കണ്ണൂക്കാടൻ, ആർച്ച് പ്രീസ്റ്റ് റവറൻ ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജെർലിറ്റ് കാക്കനാടൻ, കൈക്കാരന്മാരായ ജോർജ് തൊമ്മാന, സിജോ തെക്കേത്തല, ജോയ് ചുക്കിരിയാൻ, റീജോ പാറയിൽ എന്നിവരും ഇടവകാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health, near Altara, opposite village office, Iringalakuda, from the house of ICL. To Lime, weaving stories around you. To Lime, designer studio, creations made from the heart.